വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നലെയായിരുന്നു കോഴിക്കോട് കാളാണ്ടിത്താഴം നങ്ങോലത്ത് സുരേഷ് ബാബുവിന്റെ മകൾ മേഘയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. കോവിഡ് സാഹചര്യത്തിൽ വീട്ടിൽ തന്നെയായിരുന്നു വിവാഹം നടത്താൻ നിശ്ചയിച്ചത്. എന്നാൽ മണ്ഡപവും സദ്യ ഒരുക്കങ്ങളും നടത്തി ക്ഷണിക്കപ്പെട്ടവരുമെല്ലാം എത്തിയപ്പോൾ പൂപ്പന്തലിലേക്ക് എടുക്കേണ്ടി വന്നത് 30-കാരിയായ മേഘയുടെ ചേതനയറ്റ ശരീരമാണ്. സംഭവം അറിഞ്ഞ് നടുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മേഘയുടെ വിവാഹം അതേ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സുമായിട്ടാണ് ഇന്നലെ നടത്താൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായത്. വധുഗൃഹത്തിലാണ് വിവാഹം നടത്താനിരുന്നത്. അതിനായി മണ്ഡപം ഉൾപ്പെടെ ഒരുക്കി. രാവിലെ ബ്യൂട്ടീഷ്യനെത്തിയപ്പോൾ കുളിച്ചു വരാമെന്ന് പറഞ്ഞ് മേഘ കിടപ്പ് മുറിയിൽ കയറി വാതിൽ അടയ്ക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനാൽ ശുചിമുറിയിലെ ചില്ലു പൊട്ടിച്ചു നോക്കിയെങ്കിലും മേഘയെ കാണാൻ കഴിഞ്ഞില്ല. തുടർന്ന് കിടപ്പ് മുറിയിലെ ജനൽ ചില്ല് തകർത്തു. നോക്കിയപ്പോൾ കണ്ടതാകട്ടെ, ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ മേഘയെ. ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മേഘയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വിവാഹത്തിനായി ഒരുക്കിയ പന്തലിലേക്ക് മേഘയുടെ ചേതനയേറ്റ ശരീരം എത്തിച്ചത് കണ്ടുനിന്നവരെയാകെ കണ്ണീരിലാഴ്ത്തി. മേഘയുടെ മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. അസ്വാഭാവിക മരണത്തിന് ചേവായൂർ പോലീസ് കേസെടുത്തു. അമ്മ സുനില, സഹോദരൻ ആകാശ്.